ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പാവയ്ക്ക വെച്ച് ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മുന്നത്തെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ രണ്ട് രീതിയിലെ പാവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഈ ഒരു മെഴുക്ക് വരട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ തക്കാളി നല്ലപോലെ സഹായിക്കും. അതേപോലെ നമ്മൾ നല്ലൊരു അളവിൽ ചെറിയുള്ളിയും ഇതിൽ വഴറ്റി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് അധികം അറിയില്ല, കുട്ടികൾക്കും കഴിക്കാൻ പറ്റും. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നോക്കാം. പാവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ മീഡിയം സൈസിലുള്ള രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 kg വരും. പാവയ്ക്ക നമ്മൾ വൃത്തിയായിട്ട് കുരു കളഞ്ഞിട്ട് കുറച്ച് നേരം മഞ്ഞളിട്ട വെള്ളത്തിൽ മുക്കി വയ്ക്കും. അതിലെന്തെങ്കിലും വിഷാംശം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മെഴുക്ക് വരട്ടിക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു 20 to 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 3 വെളുത്തുള്ളിയുടെ വലിയ അല്ലി, 1 വലിയ തക്കാളി, കുറച്ച് കരിവേപ്പില. ഇതെല്ലാം നമ്മൾ എണ്ണയിൽ വഴറ്റിയാണ് മെഴുക്ക് വരട്ടിയിൽ ചേർക്കുന്നത്. തക്കാളിയും അതേപോലെ ചെറിയുള്ളിയും ചേർക്കുന്നത് പാവയ്ക്കയുടെ ആ കയ്പ്പൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയുള്ളി കുറച്ച് അളവ് കൂടിയാലും കുഴപ്പമില്ല, പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് നല്ലപോലെ കുറഞ്ഞും കിട്ടും, അതേപോലെ മെഴുക്ക് വരട്ടിക്ക് നല്ല രുചിയും കാണും. തക്കാളി നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് മെഴുക്ക് വരട്ടിയിൽ വഴറ്റിയാണ് ചേർക്കുന്നത്. ഇതുകൂടാതെ മെഴുക്ക് വരട്ടിക്ക് നമ്മൾ 2 tbsp വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 1/2 tsp കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, 1/2 tsp മഞ്ഞൾപ്പൊടി, അതേപോലെ 1/2 tsp കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് വറുത്ത് ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ വഴറ്റി പാവയ്ക്കയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാവയ്ക്ക മുറിച്ച് കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഒരു വലിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/2 tsp മഞ്ഞൾപ്പൊടി ഇട്ടാം. ഇതിലേക്ക് നമ്മൾക്ക് പാവയ്ക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് പാവയ്ക്ക കഷ്ണങ്ങൾ ഇതിൽ മുക്കി വയ്ക്കണം. പാവയ്ക്ക പീസസ് മുഴുവനും ഇപ്പോൾ ഇതുപോലെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. 15 to 20 min വരെ നമുക്കിതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തക്കാളിയൊക്കെ ചെറിയ പീസസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളക് നടുവെ ഒന്ന് കീറിയിട്ട് ഇതേപോലത്തെ 2 or 3 പീസായിട്ട് മുറിച്ചെടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിതിൽ പച്ചമുളക് കൂടാണ്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി കനം കുറച്ച് സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കണം. വെളുത്തുള്ളിയും ഇതുപോലെ കനം കുറഞ്ഞ് സ്ലൈസസ് ആക്കണം. ഇപ്പൊ പച്ചമുളകും അതേപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം.
തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല, നമ്മളത് നല്ലപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഒന്നും കൂടെ വൃത്തിയായിട്ട് കഴുകിയിട്ട് അതും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. വൃത്തിയാക്കിയെടുത്ത പാവയ്ക്ക കഷ്ണങ്ങൾ നമുക്ക് കനം കുറഞ്ഞ സ്ലൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. തീരെ കനം കുറയേണ്ട, ഒരു മീഡിയം സൈസിൽ നമുക്ക് അതിനെ മുറിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു കനത്തിൽ പാവയ്ക്ക മുഴുവനും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കടുക് വറുത്ത് മെഴുക്ക് വരട്ടി തയ്യാറാക്കാം. ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും ഇതിൽ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കരിവേപ്പിലയും കൂടെ ഒന്ന് ചേർക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഏകദേശം വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് പാവയ്ക്ക കഷ്ണങ്ങൾ ചേർക്കണം. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ പാവയ്ക്ക ചേർക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അതേപോലെ പാകത്തിന് ഉപ്പ്, ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാൻ പോവാണ്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ആ സ്റ്റീമിൽ തന്നെ പാവയ്ക്ക വെന്തു വന്നോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ആ ലിഡ് തുറന്ന് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാവയ്ക്ക
വെന്ത് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർക്കാം. പാവയ്ക്ക് ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയിപ്പോൾ ചുമന്ന മുളക് പൊടിയും അതേപോലെ തക്കാളിയും ചേർത്ത് ഇളക്കി നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുകയാണ്. അതേപോലെ എടുത്തു വെച്ച കാശ്മീരി ചില്ലി പൗഡർ അതും കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ഉടഞ്ഞ് ഇതുമായിട്ട് ചേർന്ന് വരുന്ന വരെ നമുക്കിതേപോലെ ഈ പാനിലിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും കൂടെ നമുക്ക് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണത്. തക്കാളി നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു തുറന്ന് വെച്ചിട്ട് ഒരു 5 to 8 മിനിറ്റ് കൂടെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പുണ്ട്. തക്കാളി ചേർക്കണോണ്ട് പാവയ്ക്കയുടെ കയ്പ്പ് അധികം അറിയില്ല. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ ഇതിൽ കയ്പ്പും അതേപോലെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 പിഞ്ച് പഞ്ചസാര ഇതിൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. പക്ഷേ ഞാൻ മെഴുക്കുവരട്ടിയിൽ സാധാരണ പഞ്ചസാര ചേർക്കാറില്ല. പാനിൽ ഇതുപോലെ 2-3 മിനിറ്റും കൂടെ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വ്യത്യസ്ത രുചിയുള്ളൊരു പാവയ്ക്ക മെഴുക്കുപറ്റി തയ്യാറായി. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഈ മെഴുക്കുപറ്റി നമ്മൾക്ക് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മെഴുക്കുപറ്റിയാണ്.